നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഒരു പൊന്നിൻ ത്രിവോണാശംസകൾ വാർത്താ ചാനലുകൾ തമ്മിലുള്ള ടി പി ആർ മത്സരം മലയാളത്തിൽ മുറുകി വരുന്ന കാലഘട്ടത്തിൽ മലയാളികൾക്ക് കണ്ടുശീലമില്ലാത്ത പല കാഴ്ചകളും ചാനലുകൾ വരുത്താറുണ്ട് അവർ മലപ്പൂർവ്വം തന്നെ പല തമാശകളും മണ്ടത്തരങ്ങളും അതുപോലെ തന്നെ ചോദ്യ ഉത്തരങ്ങളും ഒക്കെ തന്നെ കൊണ്ടുവരാറുമുണ്ട് ഇപ്പോഴത്തെ ദേശീയ തലത്തിലും ഈ മത്സരം ഒട്ടും കുറവല്ല കഴിഞ്ഞ ദിവസം ടൈംസ് നൗ നവഭാരത് ചാനൽ നടന്ന ചർച്ച അടിയുടെ വക്കിലാണ് കലാശിച്ചത് തെരുവിളി കൂടിയായപ്പോൾ നിയന്ത്രിക്കാൻ അവതാരകരും പാടുപെട്ടു ചാനൽ ചർച്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകനായ ദി ആശുതോഷും വരതുപക്ഷ നിരീക്ഷകനായ ആനന്ദ് രാഗനാഥനുമാണ് ഈ വാഗ്വാദത്തിൽ ഏർപ്പെട്ടത് കയ്യാങ്കളിയിൽ എത്തുന്നതിന് മുൻപ് വാർത്താവതാരകയും ഈ സഹപാനലിസ്റ്റുകളും ചേർന്ന ഇരുവരെയും മാറ്റുകയായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തക നാവിക കുമാറായിരുന്നു ബി ജെ പി അനുകൂല ചാനലിലെ വാർത്താ അവതാരക രാഷ്ട്രീയ നിരീക്ഷകനും കോളമിസ്റ്റുമായ തെസീൻ പുനേവാലയും പാനലിൽ ഉണ്ടായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ച വിഷയമായിരുന്നു ചാനലിലെ ചർച്ച ചർച്ചയ്ക്കിടെ പലതവണ ആനന്ദ് രംഗനാഥൻ വ്യക്തിപരമായി അശുതോഷിനെ വിമർശിച്ച് സംസാരിച്ചതോടുകൂടിയാണ് രംഗം വഷളായത് ഇതോടെ കടുത്ത ഭാഷയിൽ തന്നെ അശുതോഷ് തിരിച്ചടിച്ചു അയാൾ നിരന്തരം എന്നെ മോശമായി പരാമർശിക്കുന്നു അത്തരം കമന്റുകൾ നിർത്താൻ അയാളോട് പറയണമെന്ന് നവിക കുമാറിനോട് ഒരു തവണ അശുതോഷ് ശുഭിതനായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ടും ആനന്ദ് രംഗനാഥൻ അധിക്ഷേപം തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് അശുതോഷിന് നിയന്ത്രണം വിട്ടത് സീറ്റ് വിട്ട് ആനന്ദ് രംഗനാഥനെതിരെ കനത്ത ദശകാരവുമായി അദ്ദേഹം നിലയുറപ്പിച്ചതോടുകൂടി വാർത്താവതാരകയും സഹപാനലിസ്റ്റുകളും രംഗം ശമിപ്പിക്കാനുള്ള ശ്രമത്തിലായി പിന്നെ അശുതോഷിന്റെ കനത്ത ആക്രമണത്തിൽ പതറി പോയ ആനന്ദ് രംഗനാഥൻ ഒച്ചയിടരുത് ഞാൻ നിന്റെ തന്തയല്ല ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞതോടെ വാഗ്വാദം കനക്കുകയായിരുന്നു ഒടുവിലേറെ പണിപ്പെട്ടാണ് ഇരുവരെയും നിയന്ത്രിച്ചത് മുമ്പ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അശുതോഷ് ആം ആദ്മി പാർട്ടിയുടെ വക്താവായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചാണ് വീണ്ടും മാധ്യമ പ്രവർത്തനമായത് സത്യ ഹിന്ദിയുടെ സഹസ്ഥാപകനും എഡിറ്റോറിയൽ ഡയറക്ടറുമായ അദ്ദേഹം ടെലിവിഷൻ ചാനലായ ഐ ബി എൻ സെവൻ ന്യൂസ് ആങ്കറും മാനേജിംഗ് ഡയറക്ട് എഡിറ്ററും ബി ജെ പി ആർ എസ് എസ് അനുകൂല നിലപാടുകളുള്ള ആനന്ദ് രംഗനാഥന്റെ പല പ്രസ്താവനകളും സമീപകാലത്ത് ഏറെ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട് കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇസ്രായേൽ ഗസയിൽ ചെയ്തതുപോലെയുള്ള നടപടികളാണ് വേണ്ടത് എന്ന് ഇക്കഴിഞ്ഞ ജൂണിൽ രംഗനാഥൻ നടത്തിയ പ്രസ്താവന ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു അതേസമയം ഈ ഏറ്റുമുട്ടൽ സോഷ്യൽ മീഡിയയിലും ആളുകൾ വിമർശിച്ചിട്ടുണ്ട് ആളുകൾ നിങ്ങളുടെ മോശം ന്യൂസ് ചാനൽ കാണുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ പുതിയ തട്ടിപ്പുമായി വരികയാണെന്നാണ് ഫാക്ട് ചെക്ക് മുഹമ്മദ് സുബൈർ എക്സിൽ കുറിച്ചിട്ടുള്ളത്